Basics of Statistics. Welcome to Kappen's Library. അനിയത ചരങ്ങൾ എന്നാൽ എന്താണ്? What are random variables? Consider the random experiment of tossing two coins simultaneously. രണ്ടു നാണയങ്ങൾ ഒരേ സമയം കറക്കുന്നതായി കരുതുക. The sample space associated with this experiment consists of 4 sample points. ഈ പരീക്ഷണവുമായി ബന്ധപ്പെട്ട സാമ്പിൾ മേഖലയിൽ 4 സാമ്പിൾ ബിന്ദുക്കൾ ഉണ്ട്. HH, HT, TH, TT എന്നീ 4 സാമ്പിൾ പോയിന്റ്സ്. എക്സ് എന്നത് ടെയിൽ വരുന്ന എണ്ണത്തെ സൂചിപ്പിക്കുന്നു എന്നിരിക്കട്ടെ. ലെറ്റ് എക്സ് റെപ്രസെൻസ് ദ നമ്പർ ഓഫ് ടെയിൽസ് ഒബ്റ്റൈൻഡ്. എങ്കിൽ എക്സിന് സൂചിപ്പിക്കാവുന്ന വിലകൾ 0, 1, 2 എന്നിവയാണ്. Then x takes the values 0, 1 and 2. സാമ്പിൾ ബിന്ദു HH ആകുമ്പോൾ അതിൽ ടെയിൽ വരുന്നില്ല, അതിനാൽ x = 0 ആണ്. സാമ്പിൾ ബിന്ദു HT അഥവാ TH ആകുമ്പോൾ ഒരു ടെയിൽ വരുന്നതിനാൽ x = 1. സാമ്പിൾ ബിന്ദു അഥവാ സാമ്പിൾ പോയിന്റ് TT ആകുമ്പോൾ x 2 ആകുന്നു. സാമ്പിൾ ബിന്ദു അഥവാ സാമ്പിൾ പോയിന്റ് TT ആകുമ്പോൾ x = 2. That is, x = 0 when sample point is HH, x = 1 when sample points are HT and TH, x = 2 when the sample point is TT. നാം ഇതേ പരീക്ഷണം 50 അല്ലെങ്കിൽ 100 നാണയങ്ങൾ ഉപയോഗിച്ച് നടത്തുമ്പോൾ പ്രക്രിയ വളരെ ബുദ്ധിമുട്ടുള്ളതാകുന്നു. If we conduct the same experiment with 50 or 100 coins, the process is cubism. സാമ്പിൾ തലം കൂടുതൽ സൗകര്യപ്രദമാക്കുവാൻ എക്സ് എന്ന ചരത്തെ കൊണ്ടുവരാം. ഇതിനെയാണ് അനിയത ചരം അഥവാ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ വിലകൾ അനിയത ഫല പരീക്ഷണത്തിൻ്റെ ഫലങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. Thus, to interpret the sample space more conveniently, we have introduced a variable x called the random variable, whose values are determined by the results of the random experiment. എക്സിനെ ഒരു ഏകതം അഥവാ ഫംഗ്ഷനായി കരുതാം. ഡൊമൈൻ അഥവാ മണ്ഡലം സാമ്പിൾ തലവും രംഗം അഥവാ റേഞ്ച് 0, 1, 2 എന്ന സെറ്റും ആകുന്നു. We also consider x as a function with the sample space S as domain and range as 0, 1, 2. A random variable is a real-valued function defined over the sample space. We can ascertain different probability for different values of the random variable. സാമ്പിൾ തലത്തിൽ നിർവചിക്കപ്പെട്ടിട്ടുള്ള രേഖീയ സംഖ്യകൾ വിലകളായി സ്വീകരിക്കുന്ന ഏകതം അഥവാ ഫംഗ്ഷനാണ് അനിയത ചരം. അനിയത ചരങ്ങളുടെ വ്യത്യസ്ത വിലകൾക്ക് വ്യത്യസ്ത സംഭാവ്യതകൾ നൽകാൻ സാധിക്കും. ഒരു അനിയത ഫലപരീക്ഷണത്തിൻ്റെ ഫലത്തിനനുസരിച്ച് ചരത്തിൻ്റെ വിലകൾ നിർണ്ണയിക്കപ്പെടുമ്പോൾ ആ ചരത്തെ അനിയത ചരം എന്ന് പറയുന്നു. ഇത് രേഖീയ സംഖ്യകൾ മാത്രം വിലകളായി സ്വീകരിക്കുന്ന സാമ്പിൾ തലത്തിൽ നിർവചിക്കപ്പെട്ടിട്ടുള്ള ഒരു ഏകതമായിരിക്കും. When the value of a variable is determined by the outcome of a random experiment, that variable is called a random variable. It is a real-valued function defined over the sample space. ഉദാഹരണങ്ങൾ: ഒരു വ്യക്തിയുടെ ഉയരം, ഒരു ടെലഫോൺ മേൽവിലാസ പട്ടികയിലെ തെറ്റുകളുടെ എണ്ണം, ഇന്നത്തെ താപനില, കുട്ടികളുടെ സ്കോറുകൾ മുതലായവ. സാധാരണയായി ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വലിയ അക്ഷരങ്ങളാണ് അനിയത ചരത്തെ പ്രതിനിധാനം ചെയ്യുന്നതിനായി ഉപയോഗിക്കുന്നത്. Examples: the height of a person, the number of errors in a phone book, today's temperature, the scores of students in an examination, etc. Usually, capital letters of English alphabet is used to represent random variables. Thanks for watching Kappen's Library. Please subscribe for more educational videos.